എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കോവയ്ക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവയ്ക്കാണ്. അപ്പം ഇതുപയോഗിച്ച് നമുക്ക് അടിപൊളി ഒരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു അര കിലോ കോവയ്ക്ക എടുത്തിട്ട് ഇത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ എണ്ണ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് സവാളയാണ്. ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നടുമുറിച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പും മുളകും ഒക്കെ എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കുക. തീ കുറച്ച് കൊടുക്കണം ഇപ്പോൾ. എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിച്ചെടുക്കാം. ഈ സമയത്തിന് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേരേണ്ടതും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പിടി തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ പാകത്തിന് എടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.